ലൈവ്സ് വേൾഡിന്റെ ഇന്നത്തെ യാത്ര നമ്മൾ റിയാദിൽ നിന്നും 100 കിലോമീറ്റർ അകലെയായി ദിലം എന്ന സ്ഥലത്തേക്കാണ്. ഫിഷ് ഫാം, സൺഫ്ലവർ ഗാർഡൻ, പീജൻ ടവർ, ഇതൊക്കെ നമുക്കായി അവിടെ കാഴ്ച വിസ്മയങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഫിഷ് ഫാമിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ണിന് കുളിർമയേകുവാൻ എന്ന വിധം പച്ച മൈതാനവും ചുറ്റിലും മരങ്ങളുമാണ്. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ എവൂസിന് ആവേശമായിട്ടോ. നല്ല രീതിയിലാണ് ഈ ഫിഷ് ഫാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മോട്ടറിന്റെ മൂവ്മെന്റ്സ് കൂടുതലുള്ളതിനാൽ മീന് ഓക്സിജൻ ധാരാളം ലഭിക്കും. പിള്ളേരെയും മുതിർന്നവരെയും ആകർഷിക്കുന്ന ഒരു നല്ല ഫിഷ് ഫാമാണിത്. ഇത് ഇവിടുത്തെ ബ്രീഡിംഗ് സെക്ഷനാണ്. ഇവിടുന്ന് ഒരു മാസം അനുസരിച്ച് ഓരോ ടാങ്കിലേക്ക് മീനുകളെ മാറ്റും. സാധാരണ നമ്മൾ ടാങ്കിലൊക്കെ വളർത്തുന്ന ഫിഷിന് ഉളുമ്പ് മണം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫിഷ് നല്ല ടേസ്റ്റിയാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വളരെ വിശാലമായ ഫിഷ് ഫാമാണ്. മീനിൻ്റെ ഓരോ വളർച്ചഘട്ടത്തിലും അതിനെ സെപ്പറേറ്റ് ടാങ്കുകളിലേക്ക് മാറ്റുന്നു. വലുതും ചെറുതുമായ ധാരാളം മീനുകൾ ഇവിടെ കാണാം. രാവിലെയും വൈകിട്ടും പോയാൽ നല്ല മീൻ മേടിക്കാൻ സാധിക്കും. കിലോയ്ക്ക് 20 റിയാലാണ്. ക്ലീൻ ചെയ്ത് കിട്ടും, അതിന് 5 റിയാൽ അഡീഷണൽ ആവും. പൂന്തോട്ടത്തിൽ വേറൊന്നുമല്ലോ, നമ്മുടെ സ്വന്തം സൺഫ്ലവർ. ചെറുതും വലുതുമായി ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെറിയൊരു സൺഫ്ലവർ ഗാർഡൻ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പീജൻ ടവറിന് മുന്നിലാണ്. ടവറിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കാം. തടികൊണ്ടും മണ്ണുകൊണ്ടും ഉയരത്തിൽ നിറയെ ദ്വാരങ്ങളാൽ പണിയപ്പെട്ടിരിക്കുന്ന ഗോപുരങ്ങളെയാണ് പീജൂൺ ടവർ എന്നറിയപ്പെടുന്നത്. ഇവിടെ പ്രാവുകളുടെ ആവാസത്തിനായി വലിയൊരു സ്ഥാനമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കൂടുണ്ടാക്കുവാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനും വളരെയധികം പ്രയോജനപ്പെടുന്നു. ഈ ഗോപുരങ്ങൾ കോണാകൃതിയിലുള്ള രൂപങ്ങളും
വൃത്താകൃതിയിലുള്ള താഴികക്കുടങ്ങളുമായാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവയിൽ വായുസഞ്ചാരത്തിനായി തുറസായ ചെറിയ മുറികൾ കാണപ്പെടുന്നു. ഇതുകാരണത്താൽ പുറമെയുള്ള ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ ടാവുകൾക്ക് കഴിയുന്നു. ിലധികം ഉയരമുള്ള 14 ഗോപുരങ്ങൾ അടങ്ങിയതാണ് ഈ പിജോൺ ടവർ. ഇതാരോ